हेलो फ्रेंड्स, वेलकम बैक टू माय चैनल। इन या वेरटटी आईटे बॉटल आर्टिनोड कुछ साम्यता क्राफ्ट इन क्राफ्ट यूट्यूब फस्ट टाइम या विचार यादपर क्राफ्ट ईर मेटीरियल मेटीरियल वैच्चे कहटी अब इन नाम ग्लास आर्ट अदायदिंग विचा ना बॉटल आर्ट बॉटल अदे वि ना ग्लसल अद नाम ग्लस आर्ट वि अब नमुक ने नोक अब ईर क्राफ्ट यादपोर ग्लस और कुपी ग्लसाट अब इतर प्रत्येक षेपा अब कुपी ग्लस वेण ऐसी साधारण प्लास्टिक ग्लस अब इतने ग्लस അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഗ്ലാസ് മൊത്തമായിട്ടും ഈ ഒരു ബ്ലാക്ക് പെയിൻറ് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള ആക്രിലിക് പെയിൻറ് ആണ്. ഈയൊരു പെയിൻറ് നമ്മുടെ ബ്രഷിൻ്റെ ആ ഒരു അറ്റം ഉണ്ടല്ലോ, ആ ഒരു അറ്റത്ത് കുറച്ച് ഇതേപോലെ ആക്കിയതിന് ശേഷം നമ്മുടെ ഗ്ലാസിൻ്റെ ഈ അടിഭാഗത്ത് ഈ ഒരു കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ പുല്ലൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ മുറ്റത്തൊക്കെ കാണുന്ന പുല്ല്, ആ ഒരു പുല്ല് പോലെയാണ് നമുക്കിങ്ങനെ വരച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെറുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വരവര ഇടുന്ന പോലെ ചെയ്താൽ മതി. അപ്പം നമുക്ക് ആ ഒരു പുല്ലിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇടക്ക് കുറച്ച് നീളത്തിൽ, ഇടക്ക് കുറച്ച് ചെറുതായിട്ട്, അതേപോലെ നമുക്കിത് ഒരടിഭാഗത്ത് മൊത്തമായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോഴേ നമ്മൾ ഫുള്ളായിട്ടും ഇതേപോലെ ഒന്ന് ഒരു പുല്ല് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ് തന്നെയാണ്. നമ്മുടെ ബ്രഷിൻ്റെ അറ്റത്ത് ഇതേപോലെ നേരത്തെ ചെയ്താൽ കുറച്ചൊന്ന് ആക്കിയതിന് ശേഷം ഈ ഒരു പുല്ലിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ചെറിയൊരു തണ്ട് പോലെ നേർങ്ങനെയായിട്ടൊന്നിങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഒരു തണ്ട് പോലെ നമുക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ളായിട്ടൊന്നും ആക്കേണ്ട ആവശ്യമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു പുല്ലിൻ്റെ മുകളിലൂടെ ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഇതേപോലെ തണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു പിങ്ക് കളറിലുള്ള പെയിൻ്റ് ആണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു പിങ്ക് പോലെ, കറക്റ്റ് പിങ്ക് അല്ല, ഒരു റെഡും പിങ്കൊക്കെ കൂടെ മിക്സായ പോലത്തെ ഒരു കളറാണിത്. അപ്പോൾ ആ ഒരു രീതിയിലൊരു പിങ്ക് കളറ് ആക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾക്ക് വേണ്ടത് ഒരു ഇയർ ബഡ്സ് ആണ്, നമ്മുടെ ബഡ്സ് ഉണ്ടാവില്ലേ, ആ ഒരു ബഡ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ബഡ്സ് നമ്മുടെ ഈ ഒരു പെയിൻറ്റിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു വരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തണ്ടില്ലേ, ആ ഒരു തണ്ടിൻ്റെ മുകളിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ആ ഒരു തണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ആ നമ്മൾ ഫസ്റ്റ് ഇട്ട ആ ഒരു ഡോട്ടിൻ്റെ ആ ഒരു ചുറ്റും ഒരു ആറ് ഡോട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആക്കിയിട്ടുള്ള ആ എല്ലാ തണ്ടിലും ഇതേപോലെ നമുക്ക് ഫ്ലവേഴ്സ് ആക്കിയെടുക്കാം. എല്ലാ തണ്ടിലും ഇതേപോലെ ഫ്ലവേഴ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വൈറ്റ് പെയിൻറ്റ് തീർന്നിട്ട് ഞാൻ അതിനകത്ത് വെള്ളം ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പം കട്ടിയുള്ള പെയിൻ്റ് അല്ലേ ഉണ്ടാവുക, അപ്പോൾ അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലായിട്ടും എടുക്കുക. എന്നിട്ട് നമ്മുടെ പെയിൻറ്റ് ബ്രഷ് അതിനകത്തൊന്ന് മുക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ ആ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ
ഈ ഒരു ബ്രഷ് ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു ആ ഒരു പെയിൻറ്റ് ഈ കുടഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ കിട്ടും. അപ്പം നമുക്കൊരു വേറെ തന്നെ ഒരു ടെക്സ്ചറാണ് കിട്ടുക. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലാസ് ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ഒരു ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.